ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് എന്തെയും ഡിക്രീസ് ചെയ്യും അല്ല പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് അല്ലേ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ് ദാറ്റ് പീപ്പിൾ വിൽ ബൈ മോർ അറ്റ് ലോവർ പ്രൈസ് കൂടുതൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ മേടിക്കുന്നത് എപ്പോഴായിരിക്കും ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്തായിരിക്കണം കുറവായിരിക്കുമ്പോഴും ആളുകൾ കുറവ് മേടിക്കുന്നത് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുതലായിരിക്കുമ്പോഴാണ് ദൻ പ്രൈസ് വിൽ ഇൻക്രീസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ ഡിക്രീസ് ആൻഡ് പ്രൈസ് വിൽ ഡിക്രീസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ഇൻക്രീസ് അല്ലേ ലോ ഓഫ് ഡിമാൻഡ് പ്രൈസും ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡും തമ്മിൽ എന്ത് റിലേഷനാണ് ഇൻവേഴ്സ് റിലേഷൻ ആണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചത് പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്നുള്ളതാണ് ഒരു ടേബിൾ ഫോർമാറ്റിൽ ഡിമാൻഡിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇന്ന് എക്സെപ്ഷൻ ടു ദി ലോ ഓഫ് ഡിമാൻഡ് ഫസ്റ്റ് പഠിക്കാനുള്ളത് എക്സെപ്ഷൻ ടു ദി ലോ ഓഫ് ഡിമാൻഡ് എന്താണ് എക്സെപ്ഷൻ ടു ദി ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളത് നോക്കാം അതായത് ഡിമാൻഡ് കർവ് നമ്മുടെ എക്സെപ്ഷണൽ ഡിമാൻഡ് കർവ് ഈസ് വൺ ദാറ്റ് മൂവ്സ് അപ്വേഡ് ടു ദി റൈറ്റ് ആസ് ഇറ്റ് വൈലേറ്റ്സ് ദ ലോഫ് ഡിമാൻഡ് നമ്മൾ ഇന്നലെ പറഞ്ഞു നമ്മളെ ഡിമാൻഡ് കർവ് എന്താണ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ ഒക്കെയാണ് ഡൗൺവേഡ് സ്ലോപ്പിംഗ് ആണെന്ന് പറഞ്ഞു അല്ലേ ആ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിൻ്റെ കാരണങ്ങളും പറഞ്ഞു എന്തുകൊണ്ടാണ് ഡൗൺവേഡ് സ്ലോപ്പിംഗ് ആവാറുള്ള കാരണം എന്നുള്ളതും ഇന്നലെ നമ്മൾ പഠിച്ചു അപ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എക്സെപ്ഷണൽ ഡിമാൻഡ് കർവ് എന്താണ് റൈറ്റിലേക്ക് അപ്പ്വേഡ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് ഇതെന്താണ് ലോ ഓഫ് ഡിമാൻഡിന് ലോ ഓഫ് ഡിമാൻഡിൻ്റെ റൂൾസിനെ വയലേറ്റ് ചെയ്യുന്നു ഇതാണ് എക്സെപ്ഷൻ ഓഫ് ദി ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ദ എക്സെപ്ഷൻ ഡിമാൻഡ് കറവ് ഈസ് ആൾസോ നോൺ ആസ് പെർവേഴ്സ് ഡിമാൻഡ് കറവ് ഓക്കെ ഇതിനെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് പവേഴ്സ് ഡിമാൻഡ് ഇനി ദ എക്സെപ്ഷൻ ഓഫ് ദ ലോ ഓഫ് ഡിമാൻഡ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഇൻഫീരിയർ ഓർ ഗിഫൺ ഗുഡ്സ് ഇൻഫീരിയർ ഗിഫൺ ഗുഡ്സിനാണ് എക്സെപ്ഷൻ ഓഫ് ദി ലോ ഓഫ് ഡിമാൻഡ് വരുന്നത് റോബർട്ട് ഗിഫൺ എസ്റ്റാബ്ലിഷ് സം പീപ്പിൾ ബൈ ലെസ് ക്വാണ്ടിറ്റീസ് ഓഫ് കമോഡിറ്റി അറ്റ് ലോവർ പ്രൈസ് ആൻഡ് മോർ ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി അറ്റ് ഹയർ പ്രൈസ് അപ്പോൾ ഈ ഗിഫൺ ഗുഡ്സ് അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സൊക്കെ വില കൂടുമ്പോൾ നമ്മൾ കൂടുതൽ പിടിക്കുക അല്ലെങ്കിൽ വില ലോവർ പ്രൈസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു മോർ ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി അറ്റ് എ ഹയർ പ്രൈസ് ഹയർ പ്രൈസിൽ കൂടുതൽ പ്രോഡക്റ്റ് മേടിക്കുകയും ലോവർ പ്രൈസിൽ കുറച്ച് പ്രോഡക്റ്റ് മേടിക്കുകയും ചെയ്യുന്നതാണ് ഇൻഫീരിയർ ഓർ ഗിഫൺ ഗുഡ്സ് എന്ന് പറയുന്നത് അതായത് സോബർട്ട് ഗിഫൺ ആണ് ഈ ഇൻഫീരിയർ ഓർ ഗിഫൺ ഗുഡ്സിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് എന്തു ചെയ്യും ഇൻ ഡിക്രീസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇപ്പം ഇൻഫീരിയർ ഗുഡ്സ് എന്തൊക്കെയാണ് സെക്കൻഡ് ഹാൻഡ് അപ്ലയൻസസ് കോസ് ക്ലോത്ത് ജവാർ ബജ്ര ലോ ക്വാളിറ്റി ലോ ക്വാളിറ്റി ബോൾ പോയിൻറ്റ്സ് എക്സെട്ര ഇതെല്ലാമാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് അതായത് ഇൻഫീരിയർ ഗുഡ്സ് കോൾഡ് ഗിഫൺ ഗുഡ്സ് ആൻഡ് ദിസ് എക്സ്പെക്റ്റേഷൻ ആൻഡ് ബിഹേവിയർ ഇസ് കോൾഡ് ഗിഫൻ പാരഡോക്സ് എന്നതാണ് ഇൻഫീരിയർ ഗുഡ്സ് ഓക്കെ സെക്കൻഡ് ഹാൻഡ് അപ്ലയൻസസ് ഇത്രയും കാര്യങ്ങളാണ് ഗിഫൺ ഗുഡ്സിൻ്റെ എണ്ണത്തിൽ പെടുന്നത് ഇനി പ്രസ്റ്റീജ് ഗുഡ്സാണ് ലോ ഓഫ് ഡിമാൻഡിന് എ ഗിങ് സ്റ്റാഡ് അതായത് എക്സെപ്ഷൻ ടു ദി ലോ ഓഫ് ഡിമാൻഡായിട്ട് വരുന്നത് ദർ ആർ സെർട്ടൈൻ ഗുഡ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ബിക്കോസ് ഓഫ് ദയർ സ്റ്റാറ്റസ് വാല്യൂ അല്ലേ നമ്മൾ സ്റ്റാറ്റസ് വാല്യൂ ഇപ്പോൾ ഡയമണ്ട് മേടിക്കുന്നത് അതേപോലെ തന്നെ പ്രീഷ്യസ് സ്റ്റോൺസ് കല്ലുകൾ ഒക്കെ മേടിക്കുന്നത് എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് വാല്യൂ വെച്ചിട്ടാണ് അപ്പോൾ അതിന് റേറ്റ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല ചിലപ്പോൾ കൂടുതൽ മേടിച്ചു കൊണ്ടാണ് റേറ്റ് കൂടുന്നതിനനുസരിച്ചാണ് ഡയമണ്ട്സിൻ്റെയും അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ്സിന് എഗയിൻസ്റ്റ് ആയിരിക്കും അത് എല്ലായ്പ്പോഴും മേടിക്കുന്നത് ഡയമണ്ട്സ് ആയാലും പ്രീഷ്യസ് സ്റ്റോൺസൊക്കെ കൂടുതലായിട്ട് മേടിക്കുന്നത് കൂടുതൽ പണമുള്ളവരാണ് എന്നുള്ളതാണ് അപ്പോൾ അതും ലോ ഓഫ് ഡിമാൻഡിന് എഗൻസ്റ്റ് ആണ് എന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് ഇസ് ഡിമാൻഡ് ഫോർ നെസസറീസ് അതായത് ലോ ഓഫ് ഡിമാൻഡ് ഡസ് നോട്ട് അപ്ലൈ ടു നെസസറി ഗുഡ്സ് നെസസറി ഗുഡ്സിന് ലോ ഓഫ് ഡിമാൻഡ് എന്തായിരിക്കില്ല അത് അപ്ലൈ ചെയ്യണം ഒന്നുമില്ല അതായത് ഇപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് ഇപ്പോൾ നമ്മൾ ദൈനംദിന ഇപ്പോൾ റൈസ് അല്ലെങ്കിൽ നമ്മളെ സാൾട്ട് കറോസിന് ഇത്രയും മെഡിസിന് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ദൈനംദിന ആവശ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് വില കൂടിയാലും വില കുറഞ്ഞാലും ഒരേ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾക്ക് എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് റൈസ് നമ്മൾക്ക് അത്യാവശ്യമാണ് അല്ലെങ്കിൽ സോൾട്ട് നമ്മൾക്ക് അത്യാവശ്യമാണ് മെഡിസിന് ഇതിൻ്റെ വില കൂടിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡിൽ കുറവ് വരുത്തുന്നില്ല നമ്മൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണോ മെഡിസിൻ കഴിക്കേണ്ടത് അതെന്തായാലും മേടിക്കണം അപ്പോൾ ഡിമാൻഡ് ഫോർ നെസസറീസ് ഇനി എമർജൻസി എമർജൻസി ആർ ഡൂരി നാഷണൽ എമർജൻസീസ് ലൈക്ക് വാർ സിവിൽ വാർ ഗുഡ്സ് ബിക്കം ആർട്ടിഫിഷ്യലി സ്കേഴ്സ് കൺസ്യൂമേഴ്സ് ഫിയർ ദാറ്റ് ദ പ്രൈസ് വിൽ റൈസ് ദെൻ ദേ ബൈ മോർ ടു കീപ് സ്റ്റോക്ക് ഫോർ ഫ്യൂച്ചർ ഫോർ ദർ ദ പ്രൈസ് ഹാവ് റൈസൺ അതായത് എമർജൻസി സിറ്റുവേഷൻ അല്ലേ ആഭ്യന്തര കലാപങ്ങൾ വരുമ്പോൾ നമ്മൾ നാഷണൽ എമർജൻസീസൊക്കെ ഇത് ചെയ്യാറുണ്ട് നിരോധനാജ്ഞകളൊക്കെ വരും അതേപോലെ തന്നെ വാറുകൾ സിവിൽ വാറുകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള വാറുകൾ നടക്കുമ്പോഴൊക്കെ അപ്പോൾ അവിടെ ഗുഡ്സ് എന്തെയും ആയിട്ട് നമ്മൾക്ക് കിട്ടാതായി വരുമ്പോൾ നമ്മൾ പണം എത്രയാണോ ചിലവഴിക്കേണ്ടത് അത്രയും ചിലവഴിച്ച് നമ്മൾ ഫെർദർ സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അവിടെയും ലോ ഓഫ് ഡിമാൻഡ് എന്ത് ചെയ്യുമല്ല അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് നെക്സ്റ്റ് ഫെസ്റ്റിവൽസ് മാരേജ് എക്സെട്ര അതായത് നമ്മുടെ കല്യാണങ്ങൾ വരുമ്പോൾ ഫെസ്റ്റിവൽസ് വരുമ്പോൾ അവിടെയും ഈ ലോ ഓഫ് ഡിമാൻഡിന് അനുസൃതമായിട്ടല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലേ നമ്മൾ അവിടെയും എന്താ ഇൻ ദ സീസൺ ഓഫ് ഫെസ്റ്റിവൽ ഓർ മാരേജ് പീപ്പിൾ ബൈ മോർ ഈവൻ ദ പ്രൈസ് ആർ ഹൈ വില എത്ര കൂടുതലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും പ്രോഡക്റ്റ്സ് നമ്മളെ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ മേടിക്കും അവിടെ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ആ ഒരു പ്രൂവൻ ചെയ്ത ഒരു നിയമത്തിനനുസൃതമായിട്ടായിരിക്കില്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ കോസ്മെറ്റിക്സ് നമുക്കറിയാം മോഡേൺ വേൾഡിൽ കോസ്മെറ്റിക്സിന് അതിയായിട്ടുള്ള പ്രാധാന്യമുണ്ട് ആ കോസ്മെറ്റിക് ഐറ്റംസ് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ പ്രൈസ് ഹൈ ആണെങ്കിലും എന്താണെങ്കിലും ആ ഒരു അവരുടെ ഡിമാൻഡ് അവർ പർച്ചേസ് ചെയ്തിരിക്കും എത്ര പ്രൈസ് കൂടിക്കഴിഞ്ഞാലും അവർക്ക് ആ ഒരു കോസ്മെറ്റിക് ഐറ്റം ആവശ്യം അവർ മേടിക്കും അത്രയും വാല്യൂ നമ്മൾ ഈ മോഡേൺ വേൾഡിൽ കോസ്മെറ്റിക് ഐറ്റംസിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻസ് എന്താണെന്നുള്ളത് നോക്കാം പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കമോഡിറ്റിയുടെ പ്രൈസ് പ്രൈസ് നമുക്കറിയാം പ്രൈസ് ഈസ് ദ ബേസിക് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ ഡിമാൻഡ് ഡിമാൻഡിനെ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പും കൂടുതലായിട്ടും ആളുകൾ നോക്കാറുള്ളത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസാണ് വൻ പ്രൈസ് ചേഞ്ച് ഡിമാൻഡ് ആൾസോ ചേഞ്ച് ഡി പ്രൈസ് കുറവാണെങ്കിൽ നമ്മളുടെ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കലി കൂടും അല്ല ഒരു പുതിയ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് ഉള്ളതാണെങ്കിൽ കൂടി കോമ്പിറ്റീറ്റീവറിൻ്റെ പ്രോഡക്റ്റ് റേറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ഡിമാൻഡ് കൂടും ആളുകൾ അത് മേടിക്കാനുള്ള താല്പര്യം കൂടും അതുകൊണ്ട് തന്നെ വെൻ ദ പ്രൈസ് ഈസ് ദ ബേസിക് ഫാക്ടർ ഓഫ് ഡിമാൻഡ് ഡിമാൻഡിൻ്റെ ബേസിക് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും അത് പ്രൈസ് ആണ് എന്നുള്ളതാണ് വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫാൾസ് ആൻഡ് വൈസ് വൈസ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കോമ്പിറ്റീറ്റേഴ്സ് കൂടുതലുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് കൂടുതലുള്ള ഏത് പ്രോഡക്റ്റിനും ഡിമാൻഡ് കുറയും എന്നുള്ളതാണ് അല്ലേ നെക്സ്റ്റ് ഇസ് നേച്ചർ ഓഫ് കമ്മോഡിറ്റി ഈ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നേച്ചർ എന്താണെന്നുള്ളതാണ് ഡിമാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ വെതർ ദ കമോഡിറ്റി ഈസ് നെസസിറ്റി ഓർ ലക്ഷറി ഓർ പ്രസ്റ്റീജ എക്സെട്ര അതായത് ഒരു പ്രോഡക്റ്റ് നെസസറി ആണ് എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ലക്ഷറി ആണെങ്കിൽ പ്രസ്റ്റീജ് ആണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ ഒരു കമോഡിറ്റിയുടെ ഡിമാൻഡ് അല്ലേ പലപ്പോഴും പ്രൈസ് ഒരു ഫാക്ടറാണ് അതിൻ്റെ നാച്ചറൽ ഒരു ഫാക്ടറാണ് ഇപ്പോൾ നമ്മൾ മെഡിസിൻ ആണെങ്കിൽ അതിൻ്റെ നിലവിലുള്ള ഡിമാൻഡ് ഒരിക്കലും നെയ്യുന്നില്ല കുറയുന്നില്ല ഡിമാൻഡ് ഓഫ് നെസസറി ഗുഡ്സ് ആർ ജനറലി റിമൈൻസ് കോൺസെൻറ്റ് നെസസറി ആയിട്ടുള്ള ഗുഡ്സിൻ്റെ ഇപ്പോൾ സോൾട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ റൈസ് ഇതിൻ്റെ എല്ലാം ഡിമാൻഡ് എന്നും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും അത് കൂടെ കുറയാന്നുള്ളത് ചെറിയ ഒരു വാരിയേഷന് വരുള്ളൂ അത് പക്ഷേ ഒന്നും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും ഡിമാൻഡ് ഓഫ് കംഫർട്ട് ആൻഡ് ലക്ഷറി ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ദെയർ പ്രൈസസ് നമ്മൾ കംഫോർട്ടിന് വേണ്ടി മേടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മേടിക്കുന്നതിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട് അത് അതിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാറാറുണ്ട് പക്ഷേ നെസസറി ആയിട്ടുള്ള ഗുഡ്സിൻ്റെ നെസസറി ആയിട്ടുള്ള കമോഡിറ്റിൻ്റെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റായിട്ട് നിലനിൽക്കും അത് നേച്ചർ ഓഫ് ദ കമോഡിറ്റി ഒരു ഫാക്ടറാണ് ആൻഡ് ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് ദി കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സിൻ്റെ ഇൻകവും വെൽത്തും അതായത് നമ്മൾക്ക് വരുന്ന ഇൻകത്തിൽ കുറവ് വരിക അത് നമ്മുടെ ഡിമാൻഡിനെ ബാധിക്കും ആളുകൾ ബൈയിങ് ഹാബിറ്റ് കുറയും അല്ലേ മേടിക്കാനുള്ള താല്പര്യത കുറയും അപ്പം ഇൻകം ഓഫ് ദ കൺസ്യൂമർ വിൽ അഫെക്ട് ദ ഡിമാൻഡ് നെക്സ്റ്റ് ഇസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റും പ്രിഫറൻസും നാലാമതായത് പറയുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് റിലേറ്റഡ് ഗുഡ്സിൻ്റെ എന്ത് പ്രൈസ് അതായത് നമ്മൾ റിലേറ്റഡ് ഗുഡ്സ് രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് സബ്സ്റ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് സബ്സ്റ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ടു ഗുഡ്സ് ആർ സെഡ് ടു ദ സബ്സ്റ്റ്യൂട്ട് ഫോർ ഈച്ച് അതർ വെൻ വൺ ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഫോർ അതർ ഇപ്പോൾ ടീയും കോഫിയും സബ്സ്റ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയാം അതായത് ഒന്നിന് പകരം മറ്റൊന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പറയുന്നത് ഇപ്പോൾ ടീയും കോഫിയും നമ്മൾ ടീക്ക് വില കൂടുതലാണെങ്കിൽ കോഫി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ആവശ്യം നിറവേറും അപ്പോൾ അതുപോലെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്താണ് ഡിമാൻഡ് ഡിമാൻഡിനൊരു ഒരു ഫാക്ടറാണ് നെക്സ്റ്റ് ഇസ് കോംപ്ലിമെൻറ്ററി ഗുഡ്സ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദെ ആർ യൂസ്ഡ് ടുഗദർ അല്ലേ ഇൻ ദ കേസ് ഓഫ് കോംപ്ലിമെൻറ്ററി ഇഫ് the demand of original commodity increases the demand of complementary goods will also increase ഓരോ ഏതെങ്കിലും ഒരു ഫാക്ടറിലുള്ള പ്രൈസ് ചേഞ്ചിനനുസരിച്ച് രണ്ട് കമോഡിറ്റി ഒരുപോലെ യൂസ് ചെയ്യാം അല്ലേ അതായത് പെണ് ഡിക്രീസ് ചെയ്യുമ്പോൾ ദ ഡിമാൻഡ് ഓഫ് ഇങ്ക് വില് ആൾസോ ഡിക്രീസ് നമ്മുടെ നമ്മളിപ്പോൾ പെന്ന് യൂസ് ചെയ്യുന്നുണ്ട് പെന്ന് യൂസ് ചെയ്യുമ്പോൾ ആ പെണ് യൂസ് ആ ഒരു പെന്നിൻ്റെ യൂസേജ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ച് ആ പെന്നിൽ ഉപയോഗിക്കുന്ന ഇങ്കിൻ്റെയും ഉപയോഗം എന്തെയും കുറയും അല്ലെങ്കിൽ അതിൻ്റെ പെന്നിൻ്റെ ഉപയോഗം കുറയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും പെന്നിനും ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും ഇങ്കിനും ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും ഇതാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത് റിലേറ്റഡ് ഗുഡ്സ് രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കുക കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും കുറയുക ഇതിന് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതും ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഈസ് ഇൻകം ആൻഡ് വെൽത്ത് ഓഫ് അത് നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് ഈസ് അഡ്വെർടൈസ്മെൻറ്റ് അല്ലേ അഡ്വെർടൈസ്മെൻറ്റ് വിൽ ക്രിയേറ്റ് മെയിൻറ്റെയിൻ ആൻഡ് ഇൻക്രീസ് ദ ഡിമാൻഡ് ഓഫ് ഗുഡ്സ് നമുക്കറിയാം അഡ്വെർടൈസ്മെൻ്റ് ആണ് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ നിലനിർത്തുന്നതും അതിനെ ഇൻക്രീസ് ചെയ്യുന്നതും എല്ലാം അഡ്വെർടൈസ്മെൻ്റാണ് ഫോർ എക്സാമ്പിൾ നൗ ദർ ഈസ് എ ടെൻഡൻസി എമംഗ് ദ പീപ്പിൾ ടു യൂസ് ഡാർക്ക് പെയിൻറ്റ്സ് ഫോർ ദെയർ ഹൗസസ് ഹെൻസ് ദ ഡിമാൻഡ് ഫോർ ഡാർക്ക് പെയിൻറ്റ് ഇസ് ഇൻക്രീസ് ദിസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് അഡ്വെർടൈസ്മെൻറ്റിനനുസൃതമായിട്ടാണ് നമ്മുടെ ഓരോരുത്തരും കൺസ്യൂമേഴ്സും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോ പ്രോഡക്റ്റും തിരഞ്ഞെടുക്കുന്നത് അടുത്തിടെ ആയിട്ട് നമ്മൾ നമ്മൾ ബുക്കിൽ പറയുന്ന ഒരു എക്സാമ്പിളാണ് അതായത് അടുത്തിടായിട്ട് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ വീടിനൊക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ ആ ഒരു ഡാർക്ക് പെയിൻറ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ കൂടുതലായിട്ടും അതിനുള്ള ഒരു ടെൻഡൻസി വന്നത് പരസ്യങ്ങളിൽ അഡ്വെർടൈസ്മെൻറ്റുകളിൽ അത് ഉപയോഗിച്ച് വീടിനുള്ള ഭംഗി നമ്മൾക്ക് മുന്നിൽ കാണിച്ചു തന്നത് കൊണ്ടാണ് അപ്പോൾ അഡ്വർടൈസ്മെൻ്റ് എന്താണ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നെക്സ്റ്റ് ഇസ് കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻ അല്ലേ കൺസ്യൂമറുടെ എക്സെപ് എക്സെപ്റ്റേഷൻ അതായത് ആ ഒരു കമോഡിറ്റിയിൽ കൺസ്യൂമർക്ക് കൺസ്യൂമർക്കുണ്ടാവുന്ന ആ ഒരു കമോഡിറ്റി യൂസ് ചെയ്യുമ്പോൾ കൺസ്യൂമർക്ക് ഉണ്ടാകുന്ന എക്സ്പെക്റ്റേഷൻ

നാളെ അഞ്ച് രൂപ കൂടുകയാണെന്ന് പറയുമ്പോൾ ഇന്ന് പോയിട്ട് നമ്മൾ ചെയ്യും കൂടുതൽ പെട്രോൾ നമ്മൾ വണ്ടിയിൽ അടിച്ചു വെക്കാനുള്ള ഒരു ശ്രമം കൂടുതൽ നടത്താറുണ്ട് അങ്ങനെ വലിയൊരു പ്രൈസ് ഹൈക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതല്ലാതെ തന്നെ ഇപ്പോൾ നിയർ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രൈസ് ചേഞ്ച് അല്ലേ ഒരു ലാർജ് ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യും പ്രൈസ് മേടിച്ചു വെക്കും അതിനെയാണ് കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും ഫാക്ടേഴ്സാണ് ഡിമാൻറ്റിന് എന്ത് ചെയ്യുന്നത് എഫെക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ചേഞ്ച് ഇൻ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് മണി സർക്കുലേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോയിന്റുകളുണ്ട് ഓക്കെ നെക്സ്റ്റ് ഡിമാൻഡ് ഫങ്ഷൻ എന്താണ് ഡിമാൻഡ് ഫങ്ഷൻ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് റിലേഷൻഷിപ്പ് മാത്തമാറ്റിക്കൽ എക്സ്പ്ര എക്സ്പ്രഷൻ ഓഫ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിമാൻഡ് കൗ ആൻഡ് വേരിയസ് ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ഇഡ്സ് ഡിമാൻഡ് ഈസ് കോൾഡ് ഡിമാൻഡ് ഫങ്ഷൻ അതായത് നമ്മൾ ദ ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് എന്തിൻ്റെയൊക്കെ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇറ്റ്സ് ഡിമാൻഡ് ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെയാണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നു അതായത് ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡും അതിന് അതും അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും തമ്മിലുള്ള ആ ഒരു ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മാത്തമാറ്റിക്കലായിട്ട് എക്സ്പ്രഷൻ ചെയ്യുന്നതിനെയാണ് ഡിമാൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് ദ ഡിമാൻഡ് ഫംഗ്ഷൻ ഓഫ് എ കമ്മോഡിറ്റി ക്യാൻ ബി റിട്ടേൺ ആസ് നമ്മൾക്ക് ഡിമാൻഡ് ഫംഗ്ഷൻ ഓഫ് എ കമ്മോഡിറ്റി ഒരു കമോഡിറ്റിയുടെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഫങ്ഷനെ നമ്മൾക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം ഡി ഈസ് ഇക്വൽ ടു ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡി ഈസ് ഇക്വൽ ടു എഫ് ഓഫ് പി വൈ ടി പി എസ് യു എന്ന് നമ്മൾക്ക് എക്സ്പ്രഷൻ ചെയ്യാം അതിൽ ഡി എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് പി എന്ന് പറയുന്നത് Price of the commodity y is equal to income of the consumer, PS price of substitute goods and complements, u consumer expectation and other factors. F is equal to function of above dem, quantity demanded equal to function of in the price of the commodity, income of the consumer, price of Aba, factors the and then vary demand in a affecting another demand function and മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്തിൻ്റെ ഇറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ഓഫ് ഫോർ എ കമോഡിറ്റി ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡും ആ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെയാണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഈസ് നമ്മൾ അതിൻ്റെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് എ ഫംഗ്ഷൻ എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് ഫങ്ഷൻ എന്ത് ചെയ്യാണ് ഒരു ടു ഓർ മോർ വേരിയബിൾസിനെ റിലേഷൻഷിപ്പിനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ ദ വേരിയബിൾസ് ആർ ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഹിയർ ദ ഡിമാൻഡ് ഈസ് ഡിപ്പെൻഡൻ്റ് വേരിയബിൾ അതായത് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫാക്ടർ മറ്റൊരു ഫാക്ടറുമായിട്ട് എത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളതാണ്

പ്രൈസും ഇൻകം ഇൻഡിപെൻ്റൻ്റ് വേരിയബിൾ ആണ് അതിനെ എക്സോജീനിയസ് വാരിയബിൾ എന്ന് പറയും അപ്പോൾ ഇൻഡോജീനിയസ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് പ്രൈസും ഡിമാൻഡും ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ആണ് അതിന് എന്തെന്നും കൂടി പറയും എക്സോജീനിയസ് വാരിയബിൾ എന്നും കൂടി പറയും ഓക്കെ ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിമാൻഡ് ഡിമാൻഡിൻ്റെ ആണ് നമ്മൾക്ക് പറയാനുള്ളത് ഓക്കെ ഫസ്റ്റ് വൺ പ്രൈസ് ഡിമാൻഡ് പ്രൈസ് ഡിമാൻഡ് എന്താ നോക്കാം പ്രൈസ് ഡിമാൻഡ് റെഫേഴ്സ് ടു ദി വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ വുഡ് ബൈറ്റ് അറ്റ് എ ഗിവൺ ടൈം ഇൻ ദ മാർക്കറ്റ് അറ്റ് വേരിയസ് ഹൈപ്പോത്തെറ്റിക്കൽ പ്രൈസസ് വേരിയസ് പ്രൈസസ്സിൽ കൺസ്യൂമർ എത്രത്തോളം പ്രോഡക്റ്റ് മേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൈസ് മേടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രൈസ് എന്ന് പറയുന്നത് ഓക്കെ Price demand refers to the various quantities of a commodity that a consumer would buy at a given time in the market at various hypothetical prices. Next is Income Demand. Income demand. Demand. demand refers to the various quantities of a commodity that a consumer would buy at a given time at various levels of income. വൺ ദ ഇൻകം ഇൻക്രീസസ് ഡിമാൻഡ് ഇൻക്രീസസ് അഡ്വൈസ് വൈസാ ഇൻകം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ ലെവലിൽ ഇൻകം ഒരു നമ്മുടെ ഡിമാൻഡിൻ്റെ ഫാക്ടറായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഇൻകം ഡിമാൻഡെന്ന് പറയുന്നത് അതായത് ഒരു കൺസ്യൂമർ തൻ്റെ ഇൻകത്തിനനുസൃതമായിട്ട് ക്വാണ്ടി കമ്മോഡിറ്റി ബൈ ചെയ്യുന്നതിനെയാണ് ഒരു ഗിവൺ ടൈമിൽ അല്ലെങ്കിൽ വേരിയസ് ലെവൽസ് ഓഫ് ഇൻകത്തിലുണ്ടാകുന്ന മാറ്റം ആ ഒരു മാറ്റത്തെയാണ് നമ്മൾ നമ്മളെന്തെന്ന് പറയുന്നത് ഇൻകം ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിമാൻഡ് എന്ത് ചെയ്യും വെൻ ദ ഇൻകം ഇൻക്രീസസ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും അതേപോലെ തന്നെ ഇൻകം ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഡിമാൻഡ് എന്തു ചെയ്യും ഡിക്രീസും ചെയ്യും അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും അതുകൊണ്ട് തന്നെ ഡിമാൻ ഇൻകം ഡിമാൻഡിൻ്റെ കറവ് എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അപ്വൈഡ് ആയിരിക്കും പ്രൈസ് ഡിമാൻഡിൻ്റേത് ഡിമാൻഡ് കറവ് എന്ന് പറയുന്നത് ഡൗൺവേഡ് സ്ലോപ്പിങ്ങിലായിരിക്കും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഓക്കെ നെക്സ്റ്റ് ഇസ് ക്രോസ് ഡിമാൻഡ് എന്താണ് ക്രോസ് ഡിമാൻഡ് എന്നുള്ളതാണ് വൺ ദ ഡിമാൻഡ് ഓഫ് എ വൺ കമോഡിറ്റി ഈസ് റിലേറ്റഡ് വിത്ത് ദ പ്രൈസ് ഓഫ് അനദർ കമോഡിറ്റീസ് ക്ലാസ് cross demand the commodity may be substitute or complement when the demand of one commodity is related with the price of other com <manyan cookbook> commodity ഒരു കമ്മോഡിറ്റിയുടെ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മറ്റൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ ബാധിക്കുന്നു എങ്കിൽ അതിനെയാണ് ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ ടീയുടെ ഡിമാൻഡ് എപ്പോഴും കോഫിയുടെ പ്രൈസിന് അനുസൃതമായിരിക്കും അതായത് കോഫിയുടെ എന്ന് പറയുന്നത് കുറവാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ടീയുടെ ഡിമാൻഡ് കുറഞ്ഞോട്ട് കോഫിക്ക് ഡിമാൻഡ് കൂടും അപ്പം അത് വയസ്സാണ് അതേപോലെ അതായത് ക്രോസ് ഡിമാൻഡ് കൂടുതലായിട്ടും സംഭവിക്കുന്നത് ദ കമോഡിറ്റി മേ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ കോംപ്ലിമെൻറ്ററി കമോഡിറ്റി സബ്സ്റ്റിറ്റ്യൂട്ടോ കോംപ്ലിമെൻറ്ററിയോ ആവുമ്പോഴാണ് അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് എന്താണെന്നുള്ളതും കോംപ്ലിമെൻറ്ററി പ്രോഡക്റ്റ് എന്താണെന്നുള്ളതും നമ്മൾ പഠിച്ചു സബ്സ്റ്റ്യൂട്ട് പ്രോഡക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റുക കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത് രണ്ടും അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊരു പ്രോഡക്റ്റും ഇൻക്രീസ് ചെയ്യുക അത് രണ്ടും ഒരേ രൂപത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കുക എന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് കൈൻഡ് ഓഫ് ഡിമാൻഡ് ഡിഫറെൻ്റ് തരത്തിലുള്ള ഡിമാൻഡ് ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡിമാൻഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോയിൻറ് ഡിമാൻഡ് ജോയിൻറ്റ് ഡിമാൻഡെന്ന് പറഞ്ഞ് വൺ ടൂർ മോർ കമോഡിറ്റി ആർ ജോയിൻ്റ്ലി ഡിമാൻഡ് അറ്റ് ദ സെയിം ടൈം ടു സാറ്റിസ്ഫൈ പെർട്ടിക്കുലർ വാൻഡ് ഇറ്റ് ഈസ് കാൾഡ് ജോയിൻറ്റ് ഓർ കോംപ്ലിമെൻ്ററി ഡിമാൻഡ് മിൽക്ക് ആൻഡ് ഷുഗർ മിൽക്ക് ഷുഗർ ആൻഡ് ടീ ഡസ്റ്റ് ആർ ജോയിൻലി ഡിമാൻഡ് ടു മെയ്ക്ക് ടീ അതായത് ഒരു പ്രോഡക്റ്റ് ടു ഓർ മോർ പ്രോഡക്റ്റ് നമ്മളെ ഡിമാൻഡിനെ ഒരേ സമയത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ നമ്മളെന്താന്ന് പറയുന്നത് ജോയിൻ ഡിമാൻഡ് ഇപ്പോൾ ടീ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഡിഫറെൻ്റ് കമോഡിറ്റി മേടിക്കേണ്ടി വരും മിൽക്ക് ഷുഗർ ടീ പൗഡർ അല്ലേ അപ്പോൾ ഇതിനെയാണ് നമ്മളെന്താ പറയുക ജോയിൻ ഡിമാൻഡ് അപ്പോൾ ഒരേ സമയത്ത് തന്നെ നമ്മളുടെ ഡിമാൻഡ് മൂന്ന് പ്രോഡക്റ്റിലായിട്ട് ഒന്നിനെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ജോയിൻറ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഓക്കെ ഇനി കോമ്പോസിറ്റ് ഡിമാൻഡ് കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയാൻ ദ ഡിമാൻഡ് ഫോർ എ കമ്മ്യോഡിറ്റി വിച്ച് ക്യാൻ ബി പുട്ട് ടു സെവറൽ യൂസസ് ഈസ് എ അവ നേരത്തെ പറഞ്ഞത് ഒരേ യൂസിന് വേണ്ടിയിട്ട് സെയിം ടൈമിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ദ ഡിമാൻഡ് ഇവിടെ ദ ഡിമാൻഡ് ഫോർ എ കമ്മ്യോഡിറ്റി വിച്ച് ക്യാൻ ബി പുട്ട് ടു സെവറൽ യൂസസ് എ കമ്പോസിറ്റ് ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ഫോർ നമ്മൾ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം അല്ലേ അതായത് എ സിംഗിൾ പ്രോഡക്റ്റ് ഈസ് വൺ ഫോർ എ നമ്പർ ഓഫ് യൂസേഴ്സ് ഒരു പ്രോഡക്റ്റ് നമ്പർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഒരു കമ്മോഡിറ്റി നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് ലൈറ്റ് നിങ്ങിന് അതേപോലെ തന്നെ ഹീറ്റിംഗ് റണ്ണിങ് ഓഫ് ദി എൻജിൻസ് ഫാൻസ് ഇതിനെല്ലാം വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കോൾ യൂസ് യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രീസ് ഫോർ കുക്കിംഗ് എക്സെട്ര ഇതിനെയാണ് കോമ്പോസിറ്റ് ഡിമാൻഡ് ജോയിൻറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ഒരേ യൂസിന് വേണ്ടി ഒരു യൂസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിമാൻഡിനെ സ്വാധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് പ്രോഡക്റ്റ് ഇവിടെ ഒരു പ്രോഡക്റ്റ് ഡിഫറെൻ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനി ഡയറക്റ്റ് ഓർ ഡയറിവേഡ് ഡിമാൻഡ് ദ ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി വിച്ച് ഈസ് ഫോർ ഡയറക്റ്റ് കൺസെപ്ഷൻ ദാറ്റ് ഡിമാൻഡ് ഫോർ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് ഈസ് കാൾഡ് ഡയറക്റ്റ് അതായത് ഫുഡ് ക്ലോത്ത് ഇതെല്ലാം എന്താണ് ഡയറക്റ്റ് ഡിമാൻഡാണ് അല്ലേ നമുക്ക് ഫുഡും ക്ലോത്തൊക്കെ ഡയറക്റ്റാണ് അത് ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മറ്റൊന്നിനെ സ്വാധീകരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ദി ഡിമാൻഡ് ഫോർ എ കമ്മ്യൂണിറ്റി വിച്ച് ഈസ് ഫോർ ഡയറക്റ്റ് കൺസെപ്ഷൻ നമ്മൾ ഡയറക്റ്റ് യൂസേജിന് വേണ്ടിയിട്ടാണ് നമ്മളത് അപ്പോൾ ഫുഡ് നമ്മൾ മേടിക്കുന്നത് ഡയറക്റ്റ് യൂസേജ് നമ്മുടെ വിഷപ്പിനെക്കാം ക്ലോത്ത് നമ്മളെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് അത് ഡയറക്റ്റ് ആയിട്ടുള്ള കൺസെപ്ഷനാണ് ഇതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡിമാൻഡ് ഈസ് ഓൾസോ കോൾഡ് ഓട്ടോണോമസ് ഡിമാൻഡ് ഡയറക്റ്റ് ഡിമാൻഡിനെ നമ്മളെന്തെന്നും കൂടി പറയും ഓട്ടോണോമസ് ഡിമാൻഡെന്നും കൂടി പറയും ഇനി ഡെറീവഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ദ കമ്മ്യോഡിറ്റി ഈസ് ഡിമാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഡിമാൻഡ് ഫോർ അനദർ കമ്മ്യോഡിറ്റി ഓർ സർവീസ് ഇറ്റ് ഈസ് നോൺ ആസ് ഒരു കമ്മോഡിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് അടുത്ത് വേറൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിനെയാണ് ഡെറിവേഡ് കമ്മ്യൂ ഡിമാൻഡ് ഓർ ഇൻഡ്യൂസ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് അതായത് സിമെൻറ്റ് ഈസ് ഡെറിവേഡ് ഫ്രം ദ ഡിമാൻഡ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലേ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ഡിമാൻഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സിമെൻ്റ് മേടിക്കുന്നു അപ്പോൾ സിമൻറ്റിന് ഡിമാൻഡ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വേണമെന്നുള്ള ആ ഒരു ഡിമാൻഡ് ഉണ്ടായത് ആ അതിനെയാണ് ഡെറിവേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ടയർ കാറിന് വേണ്ടിയിട്ട് ടയറിൻ്റെ ഡിമാൻഡ് എന്തുകൊണ്ടാണ് കൂടുന്നത് അവിടെ കാറിന് ഡിമാൻഡ് കൂടിയതാണ് അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ ഡിമാൻഡ് കൂടിയാണ് ഇൻഡസ്ട്രി ഡിമാൻഡ് ആൻഡ് കമ്പനി ഡിമാൻഡ് ആണ് അടുത്തതായിട്ട് നമ്മൾക്ക് പഠിക്കാനാണ് ഇൻഡസ്ട്രി കമ്പനി ഡിമാൻഡ്സ് റെഫേഴ്സ് ടു ദി ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്സ് ഫോർ എ പേർട്ടിക്കുലർ കമ്പനി ഓർ ഓർഫ് കമ്പനി ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലക്കുലർ കമ്പനിയുടെ പ്രോഡക്റ്റിനു വേണ്ടിയിട്ടുള്ള ഡിമാൻഡിനെയാണ് എന്തെന്ന് പറയുന്നത് കമ്പനി ഡിമാൻഡ് അതർ ഹാൻഡ് ഇൻഡസ്ട്രി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിമാൻഡിനെയാണ് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കമ്പനി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിനെ ഡിമാൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഇൻഡസ്ട്രി ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെൻറ്റ് ദ ടോട്ടൽ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ദ ലോ ഓഫ് ഡിമാൻഡ് എന്തൊക്കെയാണ് ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ ലോ ഓഫ് ഡിമാൻഡ് കൊണ്ടുള്ള നമ്മൾക്കുള്ള ഇമ്പോർട്ടൻസ് ദ ഇമ്പോർട്ടൻസ് പ്ലേ ദ ലോ ഓഫ് ഡിമാൻഡ് പ്ലേസ് ആ ക്രൂഷ്യൽ റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ് ഡിസിഷൻ മേക്കിംഗ് മാനേജരിയൽ ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഫോർവേഡ് പ്ലാനിങ് ഓഫ് എ ബിസിനസ് യൂണിറ്റിന് വേണ്ടിയിട്ടും ലോ ഓഫ് ഡിമാൻഡ് എന്ന് എന്നിട്ട് ക്രൂഷ്യൽ റോള് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ദ പ്രൊഡക്ഷൻ പ്ലാനിങ് ഇൻ എ ഫോ മെയിൻലി റസ്റ്റ് ആക്കുറേറ്റ് ഡിമാൻഡ് അനാലിസിസ് പ്രൊഡക്ഷൻ പ്ലാനിങ് ശരിയായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡിമാൻഡ് അനാലിസിസ് നടന്നിരിക്കണം അതുകൊണ്ട് തന്നെ ലോ ഓഫ് ഡിമാൻഡിന് കൃത്യമായിട്ട് നമ്മുടെ കമ്പനികളിൽ ഡിസിഷൻസ് എടുക്കുന്നതിലുള്ള റോൾ റോളുണ്ടെന്ന് ഇനി ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ ആണ് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് മൊണാപ്പൊളിസ്റ്റായി നിലനിർത്തുന്നതിനു വേണ്ടിയിട്ടും എന്താണ് ലോ ഓഫ് ഡിമാൻഡ് അത്യാവശ്യമാണ് എന്നുള്ളതാണ് ആ ഡിമാൻഡിനനുസൃതമായിട്ടായിരിക്കും നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് യൂസ്ഫുൾ ടു ഗവണ്മെന്റ് ഗവൺമെൻറ്റിന് യൂസ് ചെയ്യാം എങ്ങനെ ദ ഫിനാൻസ് മിനിസ്റ്റർ ടേക്സ് ദ ഹെൽപ്പ് ഓഫ് ദിസ് ലോ ടു നോ ദ എഫക്ട്സ് ഓഫ് ഹിസ് ടാക്സ് റിഫോംസ് ആൻഡ് പോളിസീസ് ഗവൺമെൻറ് ടാക്സ് അതേപോലെ തന്നെ ടാക്സ് റിഫോംസ് ഉണ്ട് അതായത് നികുതിപരമായിട്ടുള്ള തീരുമാന പോളിസികളൊക്കെ തീരുമാനിക്കുമ്പോൾ എന്താണ് ഗവൺമെൻറ് ഈ ഒരു ഡിമാൻഡിനെ നോക്കി ഇട്ടായിരിക്കും അതായത് ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസൃതമായിട്ടായിരിക്കും ടാക്സ് പോളിസികളൊക്കെ ഗവൺമെൻ്റുകൾ തയ്യാറാക്കുന്നത് ഇനി യൂസ്ഫുൾ ടു ഫാമേഴ്സ് ഫാമേഴ്സിന് ഇതെന്താണ് യൂസ്ഫുൾ ആണെന്ന് പറയുന്നത് ഫ്രം ദ ലോ ഓഫ് ഡിമാൻഡ് ദ ഫാമേഴ്സ് നോ ഹൗ ഫാർ എ ഗുഡ് ഓർ ബാഡ് ക്രോപ്പ് വിൽ എഫെക്ട് ദ എക്കണോമിക് കണ്ടീഷൻ ഇറ്റ് ഇഫ് ദർ ഇസ് എ ഗുഡ് ക്രോപ്പ് ആൻഡ് ഡിമാൻഡ് ഫോർ ഇറ്റ് റിമൈൻസ് ദ സെയിം പ്രൈസ് വിൽ ഡി ഗോ ഡൗൺ ദ ഫാമേഴ്സ് വിൽ നോട്ട് ഹൗ മച്ച് ബെനിഫിറ്റ് ഫ്രോം എ ഗുഡ് ക്രോപ്പ് ബട്ട് ദ റെസ്റ്റ് ഓഫ് ദ സൊസൈറ്റി വിൽ ബി ബെനിഫിറ്റഡ് അതായത് ഫാമേഴ്സിന് നല്ല വില കിട്ടണമെന്നുണ്ടെങ്കിലും ഫാമേഴ്സ് നല്ല രീതി നല്ല രീതിയിൽ ക്രോപ്സ് അതായത് വൈ വൈഡായിട്ട് കൂടുതലായിട്ട് നിലമൊരുക്കണമെങ്കിലും അവർ കൂടുതലായിട്ട് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിലും അവർക്ക് നല്ല രീതിയിൽ പ്രൈസ് കിട്ടും ആ ഒരു പ്രൈസിനനുസൃതമായിട്ടായിരിക്കും അവർ എന്തു ചെയ്യുന്നത് കൃഷി തുടങ്ങുന്നത് ആ ഒരു പ്രൈസ് കുറക്കുന്നതിനും കൂട്ടുന്നതിനും വേണ്ടിയിട്ട് അവർ അവരുടെ ആ ഒരു കൂടുതലായിട്ട് കൃഷി കുറയ്ക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാനൊക്കെ ഈ ലോ ഓഫ് ഡിമാൻഡ് ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കും അപ്പോൾ നല്ല രീതിയിൽ അവർക്ക് വിളവ് വിളവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രൈസ് കുറയും എന്നുള്ളത് അവരെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും പക്ഷേ അതർ സൊസൈറ്റി റെസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ഫാമേഴ്സ് അല്ലാത്തവർക്ക് അതെന്താണ് വിൽ ബി ബെനഫിറ്റഡ് പോസിറ്റീവ്ലിയാണ്

പഠിക്കാനുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായും എന്ന് വിചാരിക്കുന്നു നമ്മൾ കൂടുതലായിട്ട് പഠിച്ചത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഡിമാൻഡ് അതിന് ഫാക്ടേഴ്സ് എഫക്റ്റിങ് ഡിമാൻഡ് അതേപോലെ തന്നെ ഡിമാൻഡ് ഫങ്ഷൻ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിമാൻഡ് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചത് ഓക്കെ താങ്ക്